ആത്മാവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ലോകത്തെ എല്ലാ കാലത്തും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രി എഴുതിയിട്ടുണ്ട് ആത്മാവില്ല എന്ന്, സഖാവ് EMS. അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്, അതായിരിക്കും. ആത്മാവില്ല എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുന്നു, ആ കുട്ടി എന്താണ് കരഞ്ഞിട്ട് പറയാ, എന്താ പറയാ, എന്റെ അമ്മ പോയി എന്ന് പറയാ. അമ്മ പോയിട്ടുണ്ടോ? അമ്മയല്ലേ കിടക്കുന്നേ? അമ്മയുടെ കണ്ണ്, അമ്മയുടെ മൂക്ക്, അമ്മയുടെ മുഖം, അമ്മയുടെ മുടിനാരുകൾ, അമ്മയുടെ ശരീരം, അതല്ലേ ആ കിടക്കുന്നേ? പിന്നെ ആരാണ് പോയത്? ആരോ പോയിട്ടുണ്ട്. അടച്ചിട്ട് ICU നിന്ന് ആരും അറിയാതെ ആരോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആരോ അതിലൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. മതം പറയുന്നത് ആ ഇറങ്ങിപ്പോയ ആളെ ശ്രദ്ധിച്ചോളൂ എന്നാണ്. പക്ഷേ കാലാകാലങ്ങളിലുമുള്ള മനുഷ്യർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് തീർന്നു പോകുന്ന ഈ ശരീരത്തെയാണ്, അതിന്റെ കാമനകളെയാണ്, അതിന്റെ മോഹങ്ങളെയാണ്, അതിന്റെ മോഹഭംഗങ്ങളിലാണ് കുടുങ്ങിപ്പോകുന്നത്. മനുഷ്യന്റെ കരച്ചിലിൽ പ്രധാനമായ കാരണവും അതായിരിക്കും. മനുഷ്യന്റെ സങ്കടങ്ങളുടെ, നിരാശയുടെ പ്രധാനമായ കാരണവും ശരീര സംബന്ധമായിരിക്കും. ശരീരത്തിൽ കുടുങ്ങിപ്പോവുകയാണ് മനുഷ്യർ. ശരീരത്തിൽ കുടുങ്ങിപ്പോകുന്ന മനുഷ്യർ തിരിച്ചുപിടിക്കുകയാണ് മതം ചെയ്യുന്നത്, ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ വെളിച്ചത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. വെളിച്ചം മാത്രമാണ് സത്യം, ഇരുട്ട് സത്യമല്ല. ഭാരതീയ ദർശനങ്ങളിലെ വലിയൊരു ചർച്ചയാണ് ഇരുട്ടുണ്ടോ എന്നുള്ള ചർച്ച. യഥാർത്ഥത്തിൽ ഇരുട്ടുണ്ടോ? വെളിച്ചം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റൂ അല്ലേ? പക്ഷെ വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയില്ല. വെളിച്ചം പുറത്തേക്ക് വരുന്ന ഉപകരണങ്ങളുണ്ട്, ടോർച്ചൊക്കെ ഉണ്ട്. എന്നാൽ ഇരുട്ട് പുറത്തേക്ക് വരുന്നൊരു ഉപകരണം ഇതുവരെയും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഇരുട്ടില്ലാത്തതുകൊണ്ടാണ്. വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ ഇരുട്ട് എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ വെളിച്ചമില്ലെങ്കിൽ പിന്നെ അവിടെ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണോ അതിന്റെ പേരാണ് ഇരുട്ട്. ആ ഇരുട്ടിൽ നിന്ന് വിമോചിക്കപ്പെടണം, ആർത്തിയിൽ നിന്ന് വിമോചിക്കപ്പെടണം, ദുരാഗ്രഹങ്ങളിൽ നിന്ന് വിമോചിക്കപ്പെടണം, സ്വാർത്ഥതയിൽ നിന്ന് വിമോചിക്കപ്പെടണം, ദുഷ്ടമായ ചിന്തകളിൽ നിന്ന് മനസ്സിനെ വിമോചിപ്പിക്കണം, ആത്മാവിനെ കളങ്കം തട്ടാതെ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തുക എന്ന പ്രയാസകരമായ എന്നാൽ മഹത്തരമായ ഒരു കാര്യം നിർവഹിക്കുവാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.